Dear teenagers of Christ, welcome back to Chastity Radio and it's day 2. സത്യത്തിൽ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ ഒപ്പം ഈ ഒരു മാസം മുഴുവൻ ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട്. നമുക്ക് ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് എന്ത ദിവസം ആരംഭിക്കാം. ഇന്ന് നമ്മൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. തമ്മിൽ കണ്ടപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലൂ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. യെസ്, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ചാസ്റ്റിറ്റിയെയും സ്നേഹത്തെയും കുറിച്ചൊക്കെ നമ്മൾ പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ് ഇതെന്ന് പറയുന്നത്. മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പം എന്തായാലും നമുക്ക് ബൈബിളിലോട്ട് തന്നെ ആദ്യം പോവാം. ദൈവത്തിന്റെ സൃഷ്ടിയെ പറ്റിയിട്ട് ഉൽപ്പത്തിയുടെ പുസ്തകമാണല്ലോ നമ്മളോട് സംസാരിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 1:26 വാക്യം തൊട്ട് നമുക്കൊന്ന് വായിക്കാം. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. 27 വീണ്ടും പറയും, ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. ഓ, എത്ര തവണയാണല്ലേ ദൈവത്തിന്റെ ഛായ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു എന്നിങ്ങനെ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ വചനങ്ങളിൽ ദൈവം നമ്മളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കുമ്പോഴാണ് ആസ് ഹ്യൂമൻ ബീങ്സ് നമുക്ക് നമ്മുടെ യഥാർത്ഥ വാല്യൂ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ 1700 പാരഗ്രാഫിൽ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെയാണത്, മനുഷ്യ വ്യക്തിയുടെ മഹാത്മ്യം അവൻ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൽ വേരൂന്നിയിരിക്കുന്നു. ശരിക്കും ഇതാണ് ഓരോ മനുഷ്യന്റെയും ഡിഗ്നിറ്റിയുടെയും വെർത്തിൻ്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത്. ഫ്രാൻസിസ് പുണ്യാളം പറയും, മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിച്ഛായയും സാദൃശ്യവുമാണ്, അതിൽ ഞാൻ ആദരിക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവത്തെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മുടെ അച്ചീവ്മെന്റ്സിലോ സൊസൈറ്റി നമുക്ക് നൽകുന്ന വാല്യൂവിലോ ഒന്നുമല്ല നമ്മുടെ യഥാർത്ഥ വാല്യൂ ഇരിക്കുന്നത്. വി ആർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ഓഫ് ഗാഡ്. ഇന്നത്തെ സൊസൈറ്റി പലപ്പോഴും തള്ളിക്കളയാൻ ശ്രമിക്കുന്ന ഒരു റിയാലിറ്റിയാണിത്. ഇത് നമ്മൾ തള്ളിക്കളയുമ്പോഴൊക്കെ മനുഷ്യന്റെ ഡിഗ്നിറ്റിയും വെർത്തും ഒക്കെ അപകടത്തിലാണ്. ഇനി വേറൊരു കാര്യം നമുക്ക് കേട്ടാലോ, ഭൂമിയിലെ മറ്റ് സൃഷ്ടികളെക്കാൾ സവിശേഷമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. വി ആർ ഓൾ സ്പെഷ്യൽ, കാരണം മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വി ആർ ദ ക്രൗൺ ഓഫ് ഓൾ ക്രിയേഷൻസ്. അതായത് എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി തരാം, എല്ലാം സൃഷ്ടിച്ചിട്ട് അതിൻ്റെ ഏറ്റവും മുകളിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ചതും മറ്റ് ജീവജാലങ്ങളെ സൃഷ്ടിച്ചതും തമ്മിൽ വ്യക്തമായിട്ടൊരു വ്യത്യാസമുണ്ട്. കാരണം മനുഷ്യനൊരു വ്യക്തിയാണ്, അവന് ദൈവം ഒരു ആത്മാവ് കൊടുത്തിട്ടുണ്ട്. ഹി ഈസ് നോട്ട് സംതിങ്, ഹി ഈസ് സംവൺ. ഭൂമിയിലുള്ള മറ്റെല്ലാം ദൈവം മനുഷ്യന് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത്. പക്ഷേ മനുഷ്യനെ മാത്രം ദൈവം ദൈവത്തിന് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത്, ദൈവത്തിനായിട്ടാണ് സൃഷ്ടിച്ചത്. യെസ്, വി വർ മെയ്ഡ് ഫോർ ഗോഡ്. ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും സേവിക്കാനും അവിടുത്തോടൊപ്പം ആയിരിക്കാനും വേണ്ടിയാണ് അവിടെ നമ്മെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ 139:14 വാക്യത്തിൽ സങ്കീർത്തനൻ ഇങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുന്നത്, ഐ പ്രൈസ് യു ഫോർ ഐ എം ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇതുകൊണ്ടാണ് നമ്മളെല്ലാ മനുഷ്യരെ ബഹുമാനിക്കുന്നത്. പുറമെ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ നമ്മുടെ അപ്പിയറൻസിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവും, ബട്ട് ഇൻ എസെൻസ് വി ആർ ഓൾ ദ ഇമേജ് ഓഫ് ഗോഡ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിൻ്റെ ഗിഫ്റ്റായിട്ട് കാണാനായിട്ട് പറ്റണം. അവസാനമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ സത്യം പ്രാക്ടിക്കലി ജീവിക്കാൻ പറ്റുക? സിമ്പിളാ, ഇത്രമാത്രം ചെയ്താൽ മതി. ഇന്ന് മുതൽ നമ്മൾ കാണുന്ന ആളുകൾ അവരോട് ഇടപഴകുമ്പോഴൊക്കെ അവരെല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്നുള്ള ബോധ്യത്തിൽ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി സംസാരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അവരെ റെസ്പെക്ട് ചെയ്യാം. യാ, ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് ഡേ 2. ലെറ്റ്സ് കൺക്ലൂഡ് ബൈ ദിസ് ബ്യൂട്ടിഫുൾ പ്രയർ. ദൈവമേ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു. സംസാരിക്കാനും മനസ്സിലാക്കാനും ഞങ്ങൾക്ക് കഴിവ് നൽകി. സ്വർഗത്തിലേക്ക് നോക്കാൻ ഞങ്ങൾ അനുവദിച്ചു. അങ്ങയുടെ ഛായയിൽ ഞങ്ങളെ സൃഷ്ടിച്ചു. നിന്റെ പുത്രനെ പോലും ഞങ്ങൾക്ക് നൽകാൻ തക്ക വിധം അത്രയധികം ഞങ്ങളെ സ്നേഹിച്ചു. നന്ദി ദൈവമേ. ആമേൻ. ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് ഡേ 2 ആൻഡ് സീ യു ഓൺ ഡേ 3. പ്ലീസ് ഡു ഫോളോ അസ് ഓൺ ഇൻസ്റ്റഗ്രാം, സ്പോട്ടിഫൈ ആൻഡ് യൂട്യൂബ്. താങ്ക് യു.